ഇല്ലമ്മേ, ഇന്ന് കുറച്ച് നേരത്തെ വരും. പറഞ്ഞത് കേൾക്കാതെ ജോലിക്ക് പോയല്ലേ മോളെ? എനിക്കിപ്പം ശരീരത്തിന് വല്ലായികയൊന്നുമില്ല. നീ ഒരാള് ജോലി ചെയ്ത വരുമാനം കൊണ്ട് മാത്രം എല്ലാ കാര്യവും നടക്കുമോ? അമ്മേ, എനിക്കിപ്പം മോശമല്ലാത്തൊരു ശമ്പളം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് സുഖമായി ജീവിക്കാം. ചികിത്സയാ പറയില്ല, സോറി, ചികിത്സ പറയില്ല, ഒന്നും വിചാരിക്കരുത്. സാരി പോയ, അങ്ങനെ തന്നെയാണ്. എന്ത് ചികിത്സ? നമ്മുടെ സിദ്ധാർത്ഥം വന്നു. സിദ്ധ, വല്ലതും തടഞ്ഞോ? കുറെ നാളായി ഒരു പുതിയ ഒന്നിനെ കിട്ടിയിട്ട്. ആ, വല വീശിട്ടുണ്ട്. ഇത്രയും വേഗം ഒന്ന് തടയുന്നാ തോന്നുന്നത്. ആളെങ്ങനെയുണ്ട്? ധൃതിപ്പെടാതെ, ഒക്കെ നേരിൽ കാണാം. ഞാൻ പുറത്തേക്കൊന്ന് പോയി വരാം. നീ പോയി വരുമ്പോ ഒരാഫും കൂടി ഇങ്ങോട്ട് വാങ്ങിക്കോ. ഇവിടെ എല്ലാരും മൂഡ് ഓഫ് ആയി ഇരിക്കാ. ശരി, വാങ്ങാം. വാടക കൊടുത്ത വീടാ. ഇപ്പൊ ഇവിടെ ആരുമില്ല, പൂട്ടിയടക. നമ്മളെന്തിനാ ഇങ്ങോട്ട് വന്നത്? ഈ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചിരാലോ, പിന്നെ വേണമെങ്കിൽ കുറച്ച് സമയം സംസാരിച്ചിരിക്ക. എന്താ അഞ്ജലി, പേടിയാവുന്നുണ്ടോ? അഞ്ജലിക്ക് എന്നെ വിശ്വാസമല്ലേ? വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല, വിവാഹത്തിന് മുൻപ് നമ്മളിങ്ങനെയൊക്കെ. അഞ്ജലി, നമ്മളിവിടെ വേറൊന്നും ഉദ്ദേശം വെച്ച് വന്നതല്ല. അഞ്ജലിയുടെ സമ്മതം ഇല്ലാതെ ഞാൻ അഞ്ജലി തൊടില്ല. അതുപോലെ അഞ്ജലി, വരൂ വരൂ വരൂ, അകത്തിരിക്കുക.
ഞാനിപ്പോ വരാം. അഞ്ജലിക്ക് എന്നെ വിശ്വസിക്കുക, നിന്നെ ഒരിക്കലും ഞാൻ ചതിക്കില്ല. ഇന്നെന്താ മോളെ നേരം വൈകിയത്? ഇന്ന് തന്നെ ചെയ്തു തീർക്കാനുള്ള അത്യാവശ്യം ജോലി ഉണ്ടായിരുന്നു. ചായ എടുക്കട്ടെ മോളെ? എനിക്ക് നല്ല തലവേദന, ഞാൻ കുറച്ച് കിടക്കട്ടെ. ചായ കുറച്ച് കഴിഞ്ഞിട്ട് മതി. സിദ്ധാർത്ഥൻ എന്നൊരാൾ എന്നെ ഐ ടി കമ്പനി MD എന്ന വ്യാജേനെ പ്രണയിച്ച് വിവാഹ വാഗ്ദാനം നൽകി ചതിക്കുകയായിരുന്നു. ഇനിയും ഒരുപാട് സിദ്ധാർത്ഥന്മാർ ഉണ്ടായേക്കാം. അവരുടെ ട്രാപ്പിൽ പെടാതിരിക്കാൻ എല്ലാ പെൺകുട്ടികളും ജാഗ്രതയോടെ ഇരിക്കണം. ഈ ട്രാപ്പിൻ്റെ അവസാനത്തെ ഇര ഞാനാവട്ടെ.